ഹായ്, ഞാൻ രേണു സൗന്ദർ, ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലെ മീനൂട്ടിയാണ്. ഇപ്പം നിൽക്കുന്നത് എൻ്റെ ക്യാമ്പസിലാണ്, SSCS കാലടി. ഇവിടെ നിന്നാണ് ഞാൻ ശരിക്കും സിനിമയിലേക്ക് വരുന്നത്. ആദ്യം ഇവിടുത്തെ ചെയർമാനായിരുന്ന അബ്ദുചേട്ടൻ പറഞ്ഞിട്ടാണ്, മാൻഹോൾ ആണ് എൻ്റെ ഫസ്റ്റ് സിനിമ. 2017 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു മൂവിയായിരുന്നു മാൻഹോൾ. വിധു വിൻസെൻ്റ് ആണ് ഡയറക്ടർ. അപ്പോൾ ഇത് IFFK സെലക്ഷൻ കിട്ടിയ മൂവിയാണ്. ഇതിൽ ഈ അബ്ദുചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഞാനിവിടെ നാടകമൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത്, ഈ കോളേജ്. ഞാൻ ഫൈൻ ആർട്സ് വിദ്യാർത്ഥിയാണ്, പെയിൻറ്റിംഗ് ആണ് ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ്. സോ അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ക്യാമ്പസിൽ തിയേറ്റർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഡ്രാമയൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ അബ്ദുചേട്ടൻ പറയുന്നത്, ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയാണ്, പക്ഷേ നിനക്ക് പറ്റിയൊരു ക്യാരക്ടറാണ്, നീ ഒന്ന് നോക്ക്, സംസാരിച്ച് നോക്ക്, ഫോട്ടോ അയച്ചു കൊടുത്ത് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത സമയത്ത് അവർക്ക് ഓക്കെ, ഇഷ്ടമായി, അങ്ങനെ വിളിച്ചു. അതാണ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ സിനിമ, മാൻഹോൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ശാലിനി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു, ലൈഫിലെ ബെസ്റ്റ് ക്യാരക്ടർ തന്നെയാണ് അത്. അതിനുശേഷം ഈ മാൻഹോൾ എന്ന് പറയുന്ന മൂവിക്ക് ശേഷമാണ് വിനയൻ സാർ വിളിക്കുന്നതും ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലേക്ക് വരുന്നത്. ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ മണിച്ചേട്ടൻ്റെ ലൈഫ് സ്റ്റോറി ആണല്ലോ ചാലക്കുടിക്കാരൻ ചങ്ങാതി. അതിൽ മണിച്ചേട്ടൻ്റെ ഒരു പ്രണയമായിട്ടാണ് ഞാൻ വരുന്നത്, ആദ്യത്തെ പ്രണയം. സോ അതും എൻ്റെ ലൈഫിലെ വലിയൊരു നാഴികക്കല്ല് തന്നെയാണ്. അതിനുശേഷം ഓട്ടം എന്ന് പറയുന്ന മൂവിയിലേക്ക് വന്നു. അതിലെ സോങ് കണ്ടിട്ടാണ് ഓട്ടത്തിലേക്ക് വിളിക്കുന്നത്. ഓട്ടത്തിൽ ആക്ച്വലി വേറൊരു ഹീറോയിനെ ആയിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് ഇതിലെ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലെ സോങ് കണ്ട് ആപ്റ്റാണെന്ന് അറിഞ്ഞിട്ട് സാറ് അവിടെ നിന്ന് ഡയറക്ടർ വിളിക്കുകയായിരുന്നു. സാം സാറാണ് അതിൻ്റെ ഡയറക്ടർ. സോ അതും വളരെ എന്താ പറയുക, അതിൽ മറിയ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിലെ ഹീറോയിനായിരുന്നു നമ്മുടെ നന്ദു ആനന്ദിൻ്റെ പേരായിട്ടാണ് ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ, ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഇതാണ് എൻ്റെ ഒരു സിനിമയിലേക്കുള്ളൊരു വരവ്. ഈ ക്യാമ്പസിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം ഉണ്ടായിട്ടുള്ളത്. എനിക്കൊരു ലൈഫ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ രേണു സൗന്ദരായിട്ട് ഞാനിപ്പം ഈ ഇവിടെ നിൽക്കുന്ന തന്നെ ഈ ക്യാമ്പസിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റ് ഞാൻ വേറെ ഇപ്പോൾ BCOM അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോയാൽ തന്നെ, സാധാരണ ഞാൻ +2 കഴിഞ്ഞപ്പോൾ BCOM പഠിക്കാം എന്നുള്ള രീതിയിലിരിക്കുന്നു. അങ്ങനെ എനിക്ക് ആർട്സിനോടൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനിത് അന്വേഷിക്കുന്നതും ഇങ്ങനെ ഈ ക്യാമ്പസിൽ എൻട്രൻസ് എഴുതുന്നതും വരുന്നതും ഒക്കെ. സോ മറ്റ് എവിടെയെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കലയുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയും എന്നെനിക്ക് ഉറപ്പില്ല. കാരണം അതൊക്കെ ലക്കിനേക്കാളും എന്തോ ഈ ക്യാമ്പസിൽ നിന്നാണ്, ക്യാമ്പസിലെ സൗഹൃദങ്ങളും ഈ ക്യാമ്പസിലെ അനുഭവങ്ങളുമാണ് എന്നെ ഇതിലേക്ക്, ഈ സിനിമ എന്ന് പറയുന്ന ഒരു മാജിക് വേൾഡിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. സോ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ തന്നെ ഒത്തിരി പേര്, ഈ ക്യാമ്പസിൽ തന്നെ ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലേക്ക് വന്നവരുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ആർട്സ് പഠിച്ചിട്ടുണ്ട്, അത് ഫൈൻ ആർട്സ് ആയിരുന്നു. അതോടൊപ്പം തന്നെ തിയേറ്ററിലെ ഡ്രാമയൊക്കെ ചെയ്ത്, ആദ്യമായിട്ട് ഡ്രാമ ചെയ്യുന്നത്, ഞാൻ ഒരു മുഴുനീള ഡ്രാമ ചെയ്യുന്നത് ഇവിടെയാണ്. അതിന് മുന്നേ അനിമേഷൻ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മുഴുനീള ക്യാരക്ടർ, ഒരു 2 hours ഒരു ക്യാരക്ടർ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് ഈ കോളേജിൽ വെച്ചിട്ടായിരുന്നു. ഞാനിങ്ങനെ ക്ലാസ്സിൽ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു ചേട്ടൻ, ഉസ്മാൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ഡ്രാമ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് സംഭവം? അപ്പം ഞാൻ, ചേട്ടാ ഞാൻ അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് സ്റ്റേജിലൊന്നും അങ്ങനെ അത്രയും വലിയ എക്സ്പീരിയൻസ് അങ്ങനെ ഒന്നും മുന്നേ ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. സോ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു യാതൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രാക്ടീസിന് പോയി, അതിൻ്റെ വർക്ക്ഷോപ്പും പ്രാക്ടീസും ഒക്കെ ആയിട്ട് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ആ ഒരു നാടകം. അത് പ്ലേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കത് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഇത്രയും സമയം സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ പറ്റി, അത്രയും ആൾക്കാരെ പിടിച്ചിരുത്താൻ സാധിച്ചു എന്നുള്ളത്. അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം അതിനിവിടെ ഈ ക്യാമ്പസിലുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ മാഷുമാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അങ്ങനെയൊക്കെയാണ് ഞാൻ സിനിമയിലേക്കും അതിലേക്ക് വരുന്നത്. അഭിനയത്തിൻ്റെ ഒരു ക്രേസ് കയറി തുടങ്ങിയത് അങ്ങനെയാണ്. പുതിയ ചിത്രങ്ങൾ ഇപ്പം ചെയ്തിട്ടുള്ളത് ജാക്ക് ആൻഡ് ജിൽ എന്ന് പറഞ്ഞ മൂവിയാണ്, സന്തോഷവൻ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവി. അതിൽ മഞ്ജു വാര്യർ ചേച്ചിയുടെ സിസ്റ്ററായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനി ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർജാര, ഒരു കല്ല് വെച്ച നുണ എന്ന് പറയുന്നൊരു മൂവി, അതും ഇപ്പോൾ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ട് കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം, malayalam.samayam.com. വീഡിയോകൾക്കായി ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്. ഇത് സമയ മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.